കോഴിക്കോട് നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിലും PV അൻവർ MLA ആഞ്ഞടിച്ചത് മുഖ്യമന്ത്രിക്കെതിരെ തന്നെയാണ്. ഒരു ക്രിമിനലിനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് അൻവർ പറയുന്നു. ADGP അജിത് കുമാറിന് മുകളിൽ ഒരു പരിന്തും പറക്കില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു. ഇതാണ് ലോകം. ഒരു മുഖ്യമന്ത്രി ഒരു ക്രിമിനലിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. കൈ പിടിച്ച് വലിച്ചാലും കാൽ പിടിച്ച് വലിച്ചാലും ആ കെട്ടുവിടാൻ തയ്യാറില്ല. എന്താ കാരണം എനിക്കറിയില്ല, ജനങ്ങൾ പരിശോധിക്കട്ടെ. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? എന്താ നിങ്ങളൊക്കെ മനസ്സിൽ തോന്നുന്നത്? നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടാവില്ല. ആ ഫീലിംഗ് തന്നെയാണ് യഥാർത്ഥത്തിൽ. പക്ഷെ ആ ഫീലിംഗ് എത്ര നേരം ഉണ്ടാകും? എങ്ങനെ PV എന്നിവർ പറഞ്ഞു നടന്നുകൊണ്ട് വലിയ കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്താ നിൽക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഈ ഒരു മണിക്കൂർ ആലോചിക്കുന്നത് മനുഷ്യരെ 2 മണിക്കൂറാക്കി, പിന്നെ അതൊരു 3-4-5 മണിക്കൂറായാൽ ഇതിൻ്റെ ഒരു മാറ്റം വരും. ഇതാർക്കും സംഭവിക്കാം. ഇവിടെ അത്യാവശ്യം റിയൽ എസ്റ്റേറ്റും ഏർപ്പാടൊക്കെ നടത്തി ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടല്ലോ. ഇവരൊക്കെ നിങ്ങൾ ആലോചിച്ചോ, ഇത് വലിയൊരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു സ്വർണക്കള്ളക്കടത്തും ഒരു റിദാൻ കേസും ഒരു മാമി കേസുമാണ് വലിയ വിഷയമായി ഇപ്പൊ എടുത്തത് നിങ്ങൾ വിചാരിക്കണ്ട. ഇത് വരാനിരിക്കുന്ന നമ്മുടെ നാടിന്റെ ഗതിവിഗതികൾ ഇത്തരം സംഭവവികാസങ്ങൾ നിയന്ത്രിക്കപ്പെടും. ഈ കാര്യങ്ങൾ കൈവിട്ടു പോകും. പോലീസിന്റെ ഒരു ചെറിയ വിഭാഗമാണെങ്കിൽ പോലും ഈ ക്രിമിനൽ വൽക്കരണം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഈ നാടിനുണ്ടാകും എന്ന് കണ്ടിട്ടാണ് ഇങ്ങനെ റോൾ എടുത്ത് രംഗത്തിറങ്ങേണ്ടി വന്നത്. മുഖ്യമന്ത്രിയെ പരിഹസിച്ച PV അൻവർ മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കേട്ട് തന്റെ മുട്ടുകാല് വിറയ്ക്കുകയാണെന്ന് കരുതിയിട്ടുണ്ടാകും. പക്ഷേ തന്റെ വാപ്പ വേറെയാണെന്നും PV അൻവർ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ഞാനിങ്ങനെ മുട്ടുംകാല് വിറച്ചിട്ട് ഞാൻ അവിടുന്ന് തടിയെടുക്കുന്ന മുമ്പേ വിചാരിച്ചു നേരെയായി ഇത് വാപ്പാന്റെ മോനായി എവിടുന്നാ വരുന്നത് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലായോ? ഇനി ഞാനൊരു മലപ്പുറത്തുകാരനാണ് നിങ്ങൾ പൂർണ്ണമായും വിചാരിക്കണ്ടേ. ഞാൻ പകുതി കോഴിക്കോടാ, എന്റെ ഉമ്മ ചെറുപാടിയാ, കൊളക്കാടനാണ് എന്റെ ഒരു ഭാഗം രക്തം, ഒരു ഭാഗം പുത്തം വീട്ടില. ഉത്തരം പറയുന്നവർ ഉത്തരം മുട്ടിക്കുകയാണ്, കൊഞ്ഞനം കാട്ടുകയാണ്. ഈ രീതി തുടർന്നാൽ ഈ നാട് എവിടെ എത്തും? നമുക്കൊരു എതിരാളി അവരൊരു ഫാസിസ്റ്റാണ് എന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കാം. നമ്മുടെ രക്ഷകനെന്ന് കരുതുന്നവനെ നമ്മളോടൊപ്പം നിൽക്കുമ്പോ വീടിനകത്ത് ഒരു പൊട്ടക്കിണർ കുഴിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആരും വീണുപോകും. അതാണ്